വിചാരിച്ച് ശ്വേത അവര് വിളിച്ച അകത്തു കൊണ്ടുപോയാണ്. അല്ലല്ല, അത് തുറന്നു വെച്ചിട്ട് അത് കയറിപ്പോയി. ഇതാണ് ഞാൻ പറഞ്ഞേ, നിങ്ങളുടെ കൂടെ ഒരു ആത്മാവുണ്ട്. അയ്യോ അയ്യോ, ഇത് നോക്കൂ. ഞാൻ ചുമ്മാ നോക്കി നടക്കുന്നുണ്ട്. കിച്ചണിൽ പോയി എല്ലാ റൂമിലും കയറി ഇറങ്ങി ബാത്റൂമിൽ മോണിറ്റർ ചെയ്തേ ഇല്ല. നന്ദന എല്ലാ സ്ഥലത്തും നോക്കുന്നുണ്ട്. പതുക്കെ ഡയമണ്ട്, അത് കറക്റ്റ് തന്നെ. തക്കാളിയേ തിരുടുന്നെങ്കി ഈ ഡയമണ്ട് ഒന്ന് തിരുടാണ്ടായിരിക്കും. അത് പറ്റിയില്ലല്ലേ. ഞാനാ ഇത് മോശം കൊണ്ടുവച്ചത് അല്ല, പോകുമ്പോ സത്യം ഒറ്റ കാര്യം ഒന്നുകൂടെ ചോദിക്കുക. ആരും അടിച്ചു മാറ്റിയതല്ലല്ലോ, ഒളിപ്പിച്ചു വെച്ചേക്കണല്ലേ. ഒന്ന് പരിശോധിക്കാനുണ്ട്. ഞാനല്ലേ ഇന്ന് ഇപ്പൊ നെസ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. എന്തിന്? ആദ്യം നിങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടത് നീ എന്നെ എവിടെയൊക്കെ കണ്ടെന്നുള്ളതാണ്. സിഗരറ്റ് റൂം ഇവിടെ, ടണല്, ഡെന്ന്, നെസ്റ്റ്, കിച്ചൺ. കിച്ചണിൽ പൊതുവില്ലാതെ ഇന്ന് ഹെൽപ്പ് ചെയ്യാൻ കയറി. പിന്നെ മറ്റേ ഡൈനിങ് ഏരിയ. ഡൈനിങ് ഏരിയയിലില്ല, ഞാൻ ഡൈനിങ് ഏരിയ പോയിട്ടില്ല. അവിടെ വന്നിരുന്നു, ഉച്ചക്ക് വന്നിട്ടുണ്ടായിരുന്നു. നമ്മളെല്ലാരും സംസാരിച്ചു. അതിന് ശേഷമാണ് നമ്മള് പോയത്. എവിടേക്കാണ്? ഞാൻ നിങ്ങളുടെ റൂമിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ശ്വേതയുടെ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഞാൻ എവിടെയൊക്കെ പോയി? ഇല്ല, പിന്നാടി വന്നു. ഇല്ല ഇല്ല, എല്ലായിടത്തും വന്നിട്ടില്ല. എന്നെ ഈ വീട്ടിലെ മൂന്ന് പേര് പല സ്ഥലത്തും വെച്ച് കണ്ടിട്ടുണ്ട്. മനസ്സിലായേ? അതായത് ഇപ്പൊ സീത ചേച്ചി എന്നെ കണ്ട സ്ഥലങ്ങളുണ്ട്, അതിൽ വേറൊരാൾ എന്നെ കണ്ട സ്ഥലമുണ്ട്. അതിൽ ഞാൻ വേറൊരു സ്ഥലത്തേക്കുമ്പോ ഒരാൾ എന്നെ കണ്ടു. ഒരാൾ ആ റൂമിന്റെ ഫ്രണ്ടിലുള്ള ആ സ്ഥലത്ത് വെറുതെ ഇങ്ങനെ ഇരിപ്പുണ്ട്. അപ്പൊ അവർക്ക് കാണാം ഞാനിങ്ങനെ ആ സ്ഥലത്തേക്ക് പോകുന്നത്. അപ്പൊ നിങ്ങൾ ആദ്യം അത് അന്വേഷിച്ച് കണ്ടുപിടിക്കുക, ഇത്ര സമയത്തിന് ശേഷം എവിടെയൊക്കെ കണ്ടു എന്ന് ആ സ്ഥലത്തൊക്കെ കാണും. അങ്ങനെയൊക്കെയാണ് ഇത് കണ്ടുപിടിക്കുന്നത്. ഇല്ല, ഇത് ഭയങ്കര ഈസിയാണ്. നിങ്ങൾ ആദ്യം ഒരു സാധനം അന്വേഷിക്കുമ്പം അതിൻ്റെ പൊട്ടും പൊടിയും എടുത്ത് അടുക്കി പിറക്കി വെക്കണം. അടുക്കി പിറക്കി വെക്കുമ്പോൾ അതിലേക്കുള്ള വഴി തെളിഞ്ഞു വരും അല്ലേ? അപ്പൊ അതിന് വർക്ക് ചെയ്യണം. ഇത് റിവീൽ ചെയ്യും ബിഗ് ബോസ് പറയുമ്പോ. ഓ, അതുവരെ എടുക്കില്ല വെളിയില്. എന്തിനെടുക്കണം? നിങ്ങൾക്ക് വേണ്ടി തന്നേക്കാണ്. നിങ്ങൾ എടുക്ക് വെച്ച ഞാൻ തന്നെ, ഞാൻ എന്തിനെടുക്കണം? അത് അവിടെ തന്നെ വെച്ചാ പോരായിരുന്നു. കാരണം അവിടെ തന്നെ വെച്ചോണ്ട് എന്ത് പറ്റും അറിയാം? നിങ്ങൾ ഫുൾ ടൈം ശ്വേതയുടെ അവിടെ വന്നിരുന്ന് പരദൂഷണം പറഞ്ഞോണ്ടിരിക്കുന്നു. നിങ്ങൾ ഒന്നും ചെയ്യുന്നില്ല. ആരും പറഞ്ഞു അവിടെ കിടന്ന്? അല്ല, അവിടെ കിടന്ന് കഥ പറയല്ലായിരുന്നു. അല്ല, സുഖം ഉണ്ടായിരുന്നല്ലേ എ സിക്കകത്ത്.